Hi all, Assalamualaikum, welcome back. Now, we have a center clip tutorial. We have a Christmas theme center clip. We have a clip in the base. We have a white flower bead. We have a crystal bead. We have a green, red, pinne, lengthy. Golden color crystal bead on it, edutittullade appo idu vechittu engine cheyyunnu nokka to appo adine vendittu njan ivide 4 mm inde gear wire to use cheyyunnathu golden color lullade appo idu vechittu engine cheyyanu kaanichu thara appo namukku aavashyulla lengthine anusarichittu gear wire cut edukka to adine pratheecha alavonnu illa to nammle namukku etrathola njan ivide rendu branches aayittana cheynathu appo adine anusarichulla length il edukka to pinne kazhinja video lokke ellarum ingane comment il choikkarunde nammle tiara kkum hair brooch nokke engenaanu wire cut cheyane nu choichittu to appo ekadesham nammalku etra length venom nu aadyam edukka hair bow kkaanengil tiara kkaanengil hair bow okke oru ekadesham length edukka ennittu adinekkalu korchu kootite edukka ṭa ga nammal ingane test cheythu edukkumbo length koriyallo appo adin anusarichittu edukka ṭa appo da njanu first ee golden color illa crystal bead ṭa ittittullade appo adu test cheynadum seri aavunilla annokka parnittu oru uttir comment idarundu ṭa appo nammal test cheyyumbo nammal ee rendu strings inde edayile nammal finger vechittu bead maathram onnu test cheythu edukka ṭa appo nannayittu adu pirinju veru ṭa കണ്ടില്ലേ ഇതേപോലെ ബീഡ് മാത്രമായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്തു കൊടുക്കുക അപ്പോൾ അത് നന്നായിട്ട് വരും ട്ടോ കണ്ടില്ലേ ഇതേപോലെ കിട്ടും ഇനി അടുത്തായിട്ട് നമുക്ക് ഞാൻ ഇവിടെ പറഞ്ഞല്ലോ രണ്ട് ബ്രാഞ്ച് ആയിട്ടാണ് ചെയ്യുന്നതെന്ന് ക്ലിപ്പിൻ്റെ അപ്പുറം ഇപ്പുറം കൊടുക്കാന്നുള്ള രീതിയിലാണ് ട്ടോ അപ്പോൾ ഈ സൈഡിൽ മൂന്ന് ഗോൾഡൻ കളറിൻ്റെ ക്രിസ്റ്റൽ ബീഡും അപ്പുറത്ത് മൂന്ന് ഗോൾഡൻ കളറിൻ്റെ ക്രിസ്റ്റൽ ബീഡും ട്ടോ തെറ്റത്തായിട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് രണ്ടാമത്തെ ബീഡ് ഇട്ടിട്ടുണ്ട് അതും നേരത്തെ ചെയ്ത പോലെ ഒന്ന് ഇങ്ങോട്ട് മുകളിലോട്ടൊന്ന് വളച്ചിട്ട് അതിൻ്റെ ഇടയിൽ നമ്മുടെ ഫിംഗർ വരുന്ന രീതിയിൽ വെക്കുക എന്നിട്ട് ബീഡ് മാത്രം ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ കണ്ടില്ലേ ഇതേപോലെ ബീഡ് മാത്രമായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് ട്വിസ്റ്റ് ചെയ്യാനും പറ്റും കേട്ടോ അപ്പോൾ 3 mm ഗിയർ വയറൊക്കെ ആണെങ്കിൽ ഒന്നും കൂടെ നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്യാൻ കഴിയും കേട്ടോ 4 mm കുഴപ്പമൊന്നുമില്ല ഞാനിതാ യൂസ് ചെയ്യാറ് ഇത് കുഴപ്പമില്ല പക്ഷേ 3 mm ആകുമ്പോൾ ഒന്നും കൂടെ ഒന്ന് ബെറ്റർ ആണെന്ന് തോന്നുന്നു അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ അടുത്ത ബീഡ് ഇട്ട് കൊടുക്കുക കേട്ടോ അതും നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഫിംഗർ ഒന്ന് സ്ട്രിങ്സിൻ്റെ ഇടയിൽ വെച്ചിട്ട് ബീഡ് മാത്രമായിട്ടൊന്ന് തിരിച്ചു കൊടുക്കുക കേട്ടോ നമ്മളിത് ബീഡും ഗിയർ വയറും കൂടെ എല്ലാം കൂടെ ഒരുമിച്ച് ഇതാക്കുമ്പോഴാണ് നമുക്ക് ആ സ്ട്രിങ്സ് ആ ഒരു വൃത്തിയിൽ നീറ്റിൽ കിട്ടൂല കേട്ടോ അപ്പോൾ ഇങ്ങനെ തിരിച്ചെടുക്കാനും പ്രയാസമായിരിക്കും ഇങ്ങനെ നമ്മൾ സ്ട്രിങ്സിൻ്റെ ഇടയിൽ വിരൽ വെച്ചിട്ട് ബീഡ് മാത്രമായിട്ട് തിരിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് നല്ല നീറ്റിൽ കിട്ടും കേട്ടോ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി വേറെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ കഴിയുന്നതാണല്ലോ ഇത് ഇപ്പോൾ ഇതാ മൂന്ന് ക്രിസ്റ്റൽ ബീഡോ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ആ മൂന്ന് സ്ട്രിങ്സും കൂടിയിട്ടൊന്ന് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ ജസ്റ്റ് ഒരു രണ്ടോ മൂന്നോ ട്വിസ്റ്റ് കൊടുക്കുക എന്നിട്ട് സ്ട്രിങ്സിൻ്റെ ഇടയിൽ ഫിംഗർ വെച്ചിട്ട് വീണ്ടും ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത് ഫസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ഒരു ഇച്ചിരി പ്രയാസമായിരിക്കും പിന്നെ നമ്മൾ ചെയ്തിങ്ങനെ വരുമ്പോൾ നമുക്കത് എളുപ്പമായിരിക്കും കേട്ടോ അത് ഞാൻ അടുത്തത് ഇനി ഗ്രീൻ കളറിലുള്ള ക്രിസ്റ്റൽ ബീഡ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അതതിൻ്റെ സെൻറ്ററിൽ വരുന്ന രീതിയിൽ കേട്ടോ ഞാൻ ചെയ്യുന്നത് അടുത്തത് രണ്ട് റെഡ് കളറിലുള്ള ക്രിസ്റ്റൽ ബീഡ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അത് അതിൻ്റെ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ഓരോ ബ്രാഞ്ചസായിട്ട് നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ ചെടുക്കുന്നത് രണ്ട് ബീഡും കോർത്തെടുത്തിട്ടുണ്ട് ഇനി ആദ്യം ഈ ഗ്രീൻ കളറിലുള്ള ബീഡൊന്ന് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് വെക്കുക കേട്ടോ സ്ട്രിങ്സിൻ്റെ ഇടയിൽ ഫിംഗർ വെക്കുക ബീഡൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് മനസ്സിലാകാത്തവർക്ക് വേണ്ടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാട്ടോ അത്രയും ഡീറ്റെയിലായിട്ടിത് കാണിച്ചു തരുന്നത് അപ്പോൾ ഈ വീഡിയോയോട് കൂടി ഇത് ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ സ്കിപ്പ്
അപ്പോൾ ഈ അത് കാണാം കേട്ടോ. അപ്പോഴാണ് നമുക്ക് എവിടേക്ക് എങ്ങനെയൊക്കെ യൂസ് ചെയ്യണമെന്ന് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ സെൻട്രലായിട്ട് നമ്മളെ ഗ്രീന് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ആ റെഡ് കളറിലുള്ള ബീഡും കൂടെ ട്വിസ്റ്റ് ചെയ്തെടുക്കുക. ഒന്ന് മുകളിലോട്ടൊന്ന് വളച്ച് പിടിച്ചിട്ട് നേരത്തെ നമ്മൾ ഗോൾഡൻ കളർ ചെയ്തില്ല അതേപോലെ തന്നെ ഇതിൻ്റെ സ്ട്രിങ്സിൻ്റെ ഇടയിൽ ഫിംഗർ വയ്ക്കുക. എന്നിട്ട് ബീഡ് മാത്രമായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. കണ്ട ഇതുപോലെ ചെയ്യാം. നെക്സ്റ്റ് ഇപ്പുറത്തേക്കും അതേപോലെ ചെയ്തെടുക്കുക കേട്ടോ. ഈ സെയിം മെത്തേഡിൽ തന്നെ കേട്ടോ നമ്മൾ ടിആർ ഹെയർ ബ്രൂച്ചും ഒക്കെ ചെയ്യുന്നത്. ഈ ട്വിസ്റ്റിങ് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ നമുക്കതൊക്കെ ടിആറും ഹെയർ ബ്രൂച്ചൊക്കെ നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇത് രണ്ട് സൈഡിലോട്ടും ഓരോ ബീഡ് ട്വിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇതേപോലെ ഉണ്ട്. ഇനി നേരത്തെ ചെയ്ത പോലെ സ്ട്രിങ്സിൻ്റെ ഇടയിൽ ഫിംഗർ വെച്ചിട്ട് മൊത്തത്തിലൊന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നേരത്തെ ഗ്രീൻ കളർ ബീഡ് നമ്മളതിൻ്റെ സെൻറ്ററിൽ വെച്ചില്ലേ, അതേപോലെ നെക്സ്റ്റ് ഇനി റെഡ് കളറാട്ടോ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കുന്ന റെഡ് കളർ ബീഡ് ഇട്ടിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. ഇനി അതിൻ്റെ രണ്ട് സൈഡിലോട്ടും ഗ്രീൻ കളർ ബീഡാട്ടോ ചെയ്തെടുക്കുന്നത്. ഗ്രീൻ കളർ ബീഡ് ഇട്ടിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ റെഡ് കളർ ചെയ്ത പോലെ തന്നെ ഒന്ന് രണ്ട് സൈഡിലോട്ടും പിടിച്ചിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. വീഡിയോ ഒത്തിരി ലെങ്ത് ആവും തോന്നുന്നു, പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാട്ടോ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതേപോലെ മറ്റേ സൈഡിലേക്കും ചെയ്തെടുക്കുക. അപ്പോൾ ഈ ബഞ്ച് ഏകദേശം റെഡി ആയിട്ടോ. ഞാൻ ഇത്ര ബീഡ്സ് ചെയ്യണുള്ളൂ കേട്ടോ ഒരു സൈഡിലോട്ട്. അപ്പോൾ ഇനി രണ്ട് സ്ട്രിങ്ങും കൂടെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇനി അപ്പുറത്തെ സൈഡിലോട്ടും ഒരു ബഞ്ചും കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ബാലൻസ് വരുന്ന വയറൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഇത് നമുക്ക് ബീഡ്സൊക്കെ ഒന്ന് അടുത്തോട്ട് ടൈറ്റ് ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യട്ടോ. നമ്മളിഷ്ടത്തിന് അത് ഷേപ്പ് മാറ്റാമല്ലോ ഗിയർ വയർ ആയതുകൊണ്ട്. അപ്പോൾ ഇതാ ഞാൻ അടുത്ത ബഞ്ചും റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് ബഞ്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ക്ലിപ്പിൻ്റെ സെൻറ്ററിൽ വെക്കാനായിട്ട് നമുക്ക് ആ ഫ്ലവർ ബീഡ് ഒന്ന് റെഡിയാക്കാം. അപ്പോൾ ഇതാ ഫ്ലവർ ബീഡ് എടുത്തിട്ടുണ്ട്. ഫ്ലവർ ബീഡിൻ്റെ സെൻറ്ററിൽ നേരത്തെ എടുത്ത് വെച്ചല്ലേ റെഡ് ഗ്രീന് ഗോൾഡൻ കളറിലുള്ള ബീഡ് വരുന്ന രീതിയിലാട്ടാ ചെയ്യുന്നത് അതിൻ്റെ സെൻറ്ററിലായിട്ട്. അപ്പോൾ അത് ചെയ്തെടുക്കുക. അതിനിതാ ഞാനൊരു ഗിയർ വയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം ക്രിസ്റ്റൽ ബീഡൊന്ന് കോർത്തെടുക്കുക, എന്നിട്ട് ഒരു ഫ്ലവർ ബീഡ് കോർത്തെടുക്കുക കേട്ടോ. ഇനി മറ്റേ തെറ്റോ ബീഡൊന്ന് മാറ്റിയിട്ട് നമ്മൾ നേരത്തെ ഗിയർ വയർ ഇട്ടില്ല ഹോളി കൂടെ തന്നെ താഴോട്ട് ഇറക്കുക കേട്ടോ. എന്നിട്ടൊന്ന് വലിച്ചെടുക്കുക താഴോട്ട്. അപ്പോൾ അവിടെ ബീഡ് ടൈറ്റ് ആയിരിക്കും കേട്ടോ. ഇതേപോലെ ഇരിക്കും. ഇനി മറ്റേ ബീഡും അതേപോലെ ചെയ്യുക കേട്ടോ. ഇനി ആ സ്ട്രിങ് ഒന്ന് രണ്ട് സൈഡിലേക്ക് മാറ്റിയിട്ട് ഒരു സ്ട്രിങ്ങിലൂടെ നമുക്ക് അടുത്ത ഫ്ലവർ ബീഡും ക്രിസ്റ്റൽ ബീഡും ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നേരത്തെ ക്രിസ്റ്റൽ ബീഡ് ചെയ്തില്ല, അതേപോലെ തന്നെ സെയിം മെത്തേഡിൽ തന്നെ ബീഡ് മാറ്റിയിട്ട് ആ ഇട്ട ഹോളിൽ കൂടെ തന്നെ താഴോട്ട് ഇറക്കുക. ഇതേപോലെ മറ്റേതും ചെയ്തെടുക്കുക കേട്ടോ. ഇനി ആ രണ്ട് സ്ട്രിങ്ങും കൂടെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അതിൻ്റെ രണ്ട് തെറ്റും കൂടെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക, എന്നിട്ട് ബാലൻസ് വരുന്നത് കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. അപ്പോൾ അതാ ആ മൂന്ന് ഫ്ലവറും കൂടെ ഒരു ബഞ്ചായിട്ട് ഇരുന്നില്ലേ. അപ്പോൾ ഇതാ അതിൻ്റെ ബഞ്ചസും ഫ്ലവറും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ബേസിലോട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗോൾഡൻ കളറിലുള്ള ഒരു ഫെൽറ്റ് ക്ലിപ്പിൻ്റെ അതേ ഷേപ്പിലൊരു ഗോൾഡൻ കളറിലുള്ള ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്ലവർ വയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഫെൽറ്റ് ഷീറ്റ് റൗണ്ടിലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇനി അവിടെ ഗ്ലൂ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നമുക്ക് B70000 ഗ്ലൂവും അപ്ലൈ ചെയ്യാം കേട്ടോ.
അതും നന്നായിട്ട് സ്റ്റിക്ക് ആവുന്നത് തന്നെയാണ്. ഞാനിവിടെ പെട്ടെന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗണ്ണാട്ടാ യൂസ് ആക്കുന്നത്. അപ്പോൾ ആദ്യം ബേസിൽ ഗ്ലൂ ഗണ്ണ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഫെൽറ്റ് ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇനി അതിൻ്റെ ഒരു സൈഡിലോട്ട് ഒരു ബ്രാഞ്ചും മറ്റേ സൈഡിലോട്ട് മറ്റേ ബ്രാഞ്ചും വെക്കുക കേട്ടോ. അപ്പോൾ ആദ്യം ഒരു സൈഡിലോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ബെഞ്ച് ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അതേപോലെ വെച്ചൊടുക്കുക. ഇനി അപ്പുറത്തെ സൈഡിലും അതേപോലെ വെച്ചൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ കളർ കോമ്പിനേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി നമുക്ക് ആ ഫ്ലവറിൻ്റെ താഴ്ഭാഗത്ത് ഫെൽറ്റ് ഷീറ്റ് ഒന്ന് ആദ്യം സ്റ്റിക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഫ്ലവർ നമുക്ക് ക്ലിപ്പിൻ്റെ സെൻട്രലായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ആദ്യം ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഫ്ലവർ വെച്ച് കൊടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ദാ നമ്മുടെ ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ കളർ കോമ്പിനേഷൻ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഗോൾഡനും ഗ്രീനും റെഡൊക്കെ വൈറ്റും എല്ലാം കൂടെ വരുമ്പോൾ നല്ലൊരു ഭംഗിയാട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെന്നും യൂസ്ഫുള്ളായെന്നും വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.